കലിയടങ്ങാതെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അരിശവും പ്രതിഷേധവും വഹാബിപ്പാളയങ്ങളിലും പുരോഹിതന്മാരുടെ മനസ്സിടങ്ങളിലും ആളിക്കത്തിച്ചുകൊണ്ടാണ് റഹ്മത്തുള്ള ഖാസിമി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഭാഷണത്തിന്റെ അലയൊലികൾ ഇപ്പോഴും വഹാബിപ്പാളയങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി എന്ന വ്യാജേന അദ്ദേഹം പറഞ്ഞ വസ്തുതകളോട് ക്രിയാത്മകമായും വൈജ്ഞാനികമായും പ്രതികരിക്കുന്നതിനു പകരം തെറി പറഞ്ഞും വ്യക്തിഹത്യ നടത്തിയും അരിശം തീർക്കുവാൻ അദ്ദേഹത്തിന്റെ ചുറ്റിലും നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുവാനും മൗലവിമാർ സമയം കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും തീരാത്ത അരിശത്തിന്റെ ബാക്കി തീർക്കാൻ വീണ്ടും വീണ്ടും വ്യക്തിഹത്യയും തെറിയുമായി റഫീഖ് മൗലവിയെ പോലെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. അവസാനം കണ്ടെത്തിയിട്ടുള്ളത് റഹ്മത്തുള്ള ഖാസിമിക്ക് ഒരു ചങ്ങല വാങ്ങി അദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിക്കണമെന്ന ആഹ്വാനമാണ് മൗലവിമാർ മുഴക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഫാസിസം പത്തി വിടർത്തി ആടുകയാണ് നമ്മുടെ രാജ്യത്ത്. ഇതൊരു പുതിയ അറിവാണല്ലോ മൗലവി, ഇത് എവിടുന്ന് കിട്ടിയതാ താങ്കൾക്ക്? എങ്ങനെയാണ് താങ്കൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്? വലിയൊരു കാര്യം തന്നെയാണ് താങ്കൾ ഈ പറഞ്ഞത്. എല്ലാ മേഖലകളിലേക്കും എല്ലാ തലങ്ങളിലേക്കും ഫാസിസം ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കവി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായോ? അതുകൊണ്ട് ഇനി ആരും വഹാബിസത്തിന്റെ തീവ്രവാദവും ഭീകരവാദവും ഒന്നും തുറന്നു കാട്ടരുത്. വഹാബികളെ ആരും ആക്ഷേപിച്ചു പോകരുത്. എന്നാൽ ഇവിദ്വാനുള്ള പണി എന്താണ്? അവസരം കിട്ടുമ്പോഴെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കയറി സുന്നി പണ്ഡിതന്മാരുടെ പ്രഭാഷണ ശകലങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കുത്തിപ്പൊക്കി യുക്തിവാദികൾക്ക് ആയുധങ്ങൾ ഇട്ടുകൊടുക്കലാണ്. അവിടെയൊന്നുമില്ലാത്ത ഒരു ഇസ്ലാമിക പ്രതിസന്ധി മൗലവിക്ക് വല്ലാതെ അലട്ടുകയാണ്. തങ്ങൾ പ്രതിരോധത്തിലാകുമ്പോൾ തിരങ്കലാ പരിപാടി എന്നല്ലാതെ എന്തുട്ടു പറയാനാ മൗലവി ഈ ജാതി ഡയലോഗുകൾക്കൊക്കെ? ഈ ഒരു സാഹചര്യത്തിലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഫാസിസത്തിന് വിടുവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിയാരുണ്ട് കേരളത്തിൽ. ഈ ഫാസിസത്തിന് വിടുവേല ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വഹാബിസത്തെ പൊളിച്ചെഴുതുകയും വഹാബി ഭീകരവാദം തുറന്നു കാട്ടുകയും ചെയ്യുന്നതിനാണ് വഹാബി പാതിരിമാർ ഫാസിസത്തിന് വിടുവേല ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മുത്തേടം റഹ്മത്തുള്ള ഖാസിമി. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ തലയിൽ ആൾപ്പാർപ്പില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ റഫീഖ് മൗലവിയുടെ തലക്കകത്ത് ചാണകം പോലും ഇല്ല എന്ന വിവരം റഫീഖ് മൗലവിക്കല്ലാത്ത എല്ലാവർക്കും അറിയോലോ മൗലവി. പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവിവേകത്തെ പിടിച്ചു കെട്ടാനോ അദ്ദേഹത്തെ തിരുത്തി കൊടുക്കുവാനോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ ചെങ്ങലക്കിടാൻ ഇവരുടെ കൂട്ടത്തിൽ ഒരു വിവേകമുള്ള ആരുമില്ല എന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യമായിരിക്കുകയാണ്. അങ്ങനെ ഒരു ബോധ്യം റഫീഖ് മൗലവിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സ്വന്തം ചെങ്ങല തെരയാൻ സമയമായിട്ടുണ്ട് എന്നും റഹ്മത്തുള്ള ഖാസിമിക്ക് ഒരു ചെങ്ങലയാണ് താങ്കൾ നിർദ്ദേശിക്കുന്നതെങ്കിൽ വഹാബി പാതിരിമാരുടെ ഭീകരവാദവും തീവ്രവാദവും അടങ്ങിയ മുഴുപ്പിരാന്ത് പിടിച്ചുകെട്ടാൻ ഒരു ചെങ്ങല മതിയാവുകയില്ല എന്നും യഥാർത്ഥത്തിൽ ബടംകെട്ടാത്ത ജീവികൾക്ക് തുല്യമായ രീതിയും സ്വഭാവവുമാണ് അതിനുള്ളത് എന്നും പ്രിയപ്പെട്ട റഫീഖ് മൗലവി താങ്കൾ മനസ്സിലാക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വഹാബി പാതിരിമാർ ഖാസിമിക്ക് ചെങ്ങല തെരയുന്നത് എന്തിനാണ്? ഖാസിമി ഫാസിസത്തിന് വിടുവേല ചെയ്തു എന്ന് ആരോപിക്കുന്നത് എന്തിന്റെ പേരിലാണ്? കാലങ്ങളായി മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിൽ ആഭ്യന്തര സംഘർഷങ്ങളും തീവ്രവാദ വൃത്തികേടുകളും നിരന്തരമായി നടത്തുകയും അവസാനം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് സിറിയയിലേക്ക് ആടുമേക്കാനുള്ള പലായനങ്ങൾ സൃഷ്ടിക്കപ്പെടും വിധം അത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയിൽ അതിന്റെ ഭയാനകത ചൂണ്ടിക്കാണിക്കുന്നതാണ് ഫാസിസത്തിന് വിടുവേല ചെയ്യൽ. അതിന്റെ പേരിലാണ് ഖാസിമിക്ക് ചെങ്ങല തെരയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ മൗലവിമാർ പറയുന്ന മുടന്തൻ ന്യായമാണ് ഫാസിസ പേടി. അല്ല മൗലവിമാരെ, നിങ്ങൾക്ക് എന്നാണ് ഫാസിസത്തെ പ്രതിരോധിക്കാൻ സുന്നികളെ കൂടി കൂടെ കിട്ടണമെന്നും സുന്നികളോട് അനുനയത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഷ സംസാരിക്കണമെന്നൊക്കെ തോന്നിയത്? ഇതായിരുന്നു നിങ്ങൾ മുമ്പ് സംസാരിച്ചിരുന്നത്. RSS ബജറംഗ് ദളും ഒന്നും അല്ല മുസ്ലിമീങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞ് സുന്നി സമൂഹത്തിനെതിരെ നിരന്തരമായി കൊരച്ചു ചാടിക്കൊണ്ടിരുന്ന ഒരു ബടം കെട്ടാത്ത ജീവി നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഇത്തരം മൗലവിമാർക്ക് നിങ്ങൾ ചങ്ങല മാത്രം കണ്ടെത്തിയാൽ പോരാ, ബടത്തിൽ തന്നെ അവരെ തളക്കണമെന്നാണ് പറയാനുള്ളത്. ആ മൗലവിയെ ഒന്ന് കണ്ടു നോക്കൂ. വീട്ടില്ല നിങ്ങളെ, നിങ്ങള് കോക്കിൽ ജീവനുള്ള കാലത്തോളം സമസ്ത എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവിനെ വീട്ടില്ല ഞങ്ങൾ.
ഈ കേരളത്തിലെ ജൂതന്മാരൊന്നുമല്ല ശത്രു, ലോകാടിസ്ഥാനത്തിൽ വരാം. ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളാ. ആർ എസ് എസും ബി ജെ പിയും ഭജനുള്ള ശിവസേനയൊന്നും അല്ലട്ടോ. ആർ എസ് എസ് ആരും കുത്തിയാലേ പണ്ടത്ത് കത്തി കയറിയല്ലോ. കത്തി കയറിയതിന്റെ പേരിൽ നരകത്ത് പോകില്ല, കത്തി കയറിയ സ്വർഗം കിട്ടൂ. തൗഹീദ് ഉണ്ടെങ്കിൽ ഒരു മുസ്ലിയാരെ പ്രസംഗം കേട്ട അതിനനുസരിച്ച് ജീവിച്ച ഒരു കാലത്ത്. അപ്പൊ ആരെയാ കൂടുതൽ പേടിക്കണ്ട്? ആരെ ഷെറായിട്ട് വിളിച്ചു ദേരന്നോളി എന്ന് പറയുന്ന ഒരു മുസ്ലിയാര് വിശ്വസിക്കുന്നു. മൂർക്കമ്പാമ്പിന്റെ കടി ഏൽക്കുന്നു തമ്മിൽ വ്യത്യാസം ഏതാന്ന് വെച്ചാൽ മൂർക്കമ്പാമ്പിന്റെ കടി ഏൽക്കലാണ് നല്ലത്. ഉളുപ്പുണ്ടോ റഫീഖ് മൗലവി? ഈ ജാതി ബാലുശ്ശേരിമാരെ ആസനം തടവി ജിന്നു വഹാബിസത്തിന്റെ വായാടിയായി യൂട്യൂബിൽ വന്നുകൊണ്ട് വഹാബിസത്തെ പൊളിച്ചെഴുതിയ കാസിമിക്ക് ചെങ്ങല തരയാൻ അല്പമെങ്കിലും നാണം വേണ്ട മൗലവി, ഉളുപ്പ് വേണ്ട മൗലവി. ഇവിടെ ഫാഷിസത്തിന്റെ പേടി വരുത്തുകയാണ് നിങ്ങൾ. എന്നാണ് നിങ്ങൾക്ക് ഫാഷിസത്തെ പേടി തുടങ്ങിയത്? സുന്നികളെക്കാളും ഫാഷിസം മുഖ്യശത്രുവായി എന്നാണ് നിങ്ങൾക്ക് മാറിയത്? ഈ ജാതി ഉടായിപ്പൊക്കെ സ്വന്തം അടുക്കളയിൽ വെക്കൂ മൗലവി. തൽക്കാലം കാസിമിയുടെ ചെങ്ങലയും തെരഞ്ഞ് നടക്കുന്നതിനു പകരം സ്വന്തം പാളയത്തിലേക്കൊരുലോട് ചെങ്ങലയുമായി കടന്നു ചെല്ലു. അല്പം കുറച്ച് ബടം വാങ്ങാനും നിങ്ങൾ മറന്നുപോകരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി കമ്മ്യൂണിസമാണോ വഹാബിസമാണോ അപകടകരം എന്ന രീതിയിൽ ഒരു എഡിങ് കൊടുത്ത് നടത്തിയ പ്രഭാഷണത്തിൽ ഒരർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ കമ്മ്യൂണിസത്തെക്കാൾ വഹാബിസമാണ് മുസ്ലിം സമുദായത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പ്രമാണസഹിതം ചരിത്ര പിൻബലത്തിൽ വരച്ചുകാട്ടി സംസാരിച്ചതിന്റെ പേരിൽ വഹാബി പാതിരിമാർക്ക് ഇളക്കം തട്ടുന്നതും വെപ്രാളം കൊള്ളുന്നതുമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അനിലിനെ പോലെയുള്ള അൽപ്പന്മാരും ചില സാമുദായിക സ്നേഹികളും സുന്നികളെന്ന് പറയുന്നവരും ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ അനന്തരാവകാശികളെന്ന് പറയുന്നവരും പോലും അതിനൊക്കെ എതിരിൽ അരിശം തീർത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഇത്തരം ആളുകളൊക്കെ സുന്നികളുമായി ബന്ധപ്പെട്ട വഹാബികളുടെ വീക്ഷണം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിസമാണോ വഹാബിസമാണോ അപകടകരമെന്ന ചോദ്യം സുന്നികൾ ഉയർത്തുമ്പോൾ വെപ്രാളപ്പെടുന്ന മാന്യന്മാർ, അതും ഇ കെ ഉസ്താദിന്റെ അനുയായികളാണെന്ന് പറയുന്ന ചില വാഫികളുടെയും ഹുദവികളുടെയും ഒക്കെ മുഖപുസ്തകത്തിലെ വരികൾ കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, വഹാബികൾക്ക് സുന്നികളാണോ നിരീശ്വരവാദികളാണോ മുഖ്യ ശത്രു? ഏതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അവരെക്കുറിച്ച്? സാക്ഷാൽ ബാലുശ്ശേരി മൗലവി പറയുന്നത് നിരീശ്വരവാദിയാവുക എന്നതിനേക്കാൾ അപകടം സുന്നിയാവുക എന്നതാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ്. ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം എ പി കെ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്, കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറിട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക, കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുഷരിക്കിന്റെ ശിക്ഷയല്ല. മുഷരിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. കണ്ടോ നിങ്ങൾ മുഖപുസ്തകങ്ങളിൽ കമ്മ്യൂണിസത്തെക്കാൾ വഹാബിസം അപകടം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ച റഹ്മത്തുള്ള കാസിമിക്കെതിരിലും അതുപോലെ സമാനമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച മറ്റു സുന്നി പണ്ഡിതന്മാർക്കെതിരിലുമൊക്കെ മുഖപുസ്തകങ്ങളിൽ വാചകങ്ങൾ അടിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന വാഫി ഹുദവിമാരുടെ ഒരുപാട് പ്രൊഫൈലുകൾ കണ്ടപ്പോൾ സങ്കടം തോന്നുകയാണ്. നിങ്ങൾ ആരെയാണ് വെള്ളപൂശാൻ ആഗ്രഹിക്കുന്നത്? ആരുമായി ഐക്യപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് ഉമ്മത്തിന്റെ വേദനയും ഏത് ഉമ്മത്തിന്റെയും ഉമ്മിയത്തിന്റെയും കഥയുമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിരീശ്വരവാദിയാകുന്നതിനേക്കാൾ അപകടകരമാണ് സുന്നിയാവുന്നത് എന്ന് നാട്ടിൽ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വഹാബികൾക്ക് വേണ്ടിയാണോ? സ്വന്തം സമുദായത്തിലെ വിശ്വാസപ്പൊരുത്തമുള്ള പണ്ഡിതന്മാരുടെ പ്രമാണബദ്ധവും ചരിത്രപരവുമായ വസ്തുതകൾ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളോട് വഹാബികൾക്ക് സഹായകമാകുന്ന രീതിയിൽ ആക്ഷേപങ്ങളുമായി കടന്നു വരുന്ന അല്പമെങ്കിലും മനസ്സകങ്ങളിൽ സുന്നിയുള്ള മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ട സമയമാണ്. ഇവിടെ കമ്മ്യൂണിസത്തെക്കാൾ വഹാബിസം അപകടമാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ സുന്നി പണ്ഡിതന്മാർ പ്രമാണം വെച്ചു പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രമാണത്തിന്റെ പിൻബലവുമില്ലാതെ സുന്നികൾക്കെതിരെ ശിർക്ക് ആരോപിച്ച് ആർ എസ് എസിനേക്കാളും നിരീശ്വരവാദിയെക്കാളും ശത്രുപക്ഷത്ത് ഈ രാജ്യത്തെ മുഖ്യധാര മുസ്ലിമീങ്ങളെ പതിട്ടിച്ചവരാണ് വഹാബികളെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ്. റഫീഖ് മൗലവിയോട് തൽക്കാലം പറയുന്നത് കാസിമിക്ക് ചെങ്ങല തെരയുന്നതിനു പകരം ഈ ജാതി ചങ്ങാതിമാരെ ഒരു ബടം കെട്ടി കൂട്ടിലടക്കിയ ശേഷം ഒരു ചെറിയ ചങ്ങല തൻ്റെ കഴുത്തിലും അണിഞ്ഞ ശേഷം വേണം ഉളുപ്പില്ലാതെ ഇത്തരം വീഡിയോകളുമായി യൂട്യൂബിൽ വരാനെന്ന് മാന്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി താങ്കൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ താങ്കൾ എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അവസരം പോലെ അതിനും നല്ല മറുപടി തന്നെ ആവശ്യം പോലെ തരാം.